ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ടേസ്റ്റി ആയ എലനീർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 250 ml ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവിട്ട് നമുക്കൊരു 3 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കണം. ഇനി കേക്ക് ഉണ്ടാക്കാനായി റൂം ടെമ്പറേച്ചറുള്ള 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര 2-3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ സ്പ്രെഡാക്കി വെച്ചതാണിത്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ചസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സ് ആക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേറ്റ് ഞാനൊരു ഗ്യാസും ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാൻ അടിയിൽ തട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് ആണ് വെക്കുന്നത്. ഇനി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് സോസ് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ലോ സ്പീഡിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് മൂടി വെച്ച് അതിൻ്റെ ഹോള് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. ഇനി ഞാൻ കേക്കിലേക്ക് ഷുഗർ സിറപ്പിന് പകരം 1/4 കപ്പ് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഒന്ന് കൂടി കൂട്ടിക്കൊടുക്കാം. ഇനി കേക്കിൻ്റെ ലെയറിൽ ഇടാൻ വേണ്ടി ഇതുപോലെ ഇളനീർ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കേക്കിന് വേണ്ടി വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഡെക്കറേഷനടക്കം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ലോ സ്പീഡിലും പിന്നെ മീഡിയം സ്പീഡിലും ഇട്ട് 5 മിനിറ്റ് നമുക്ക് ബീറ്റാക്കി എടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ക്രീം നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞാൻ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രീം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 25-30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഞാൻ പുറത്തെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് 3 ലെയറായി കട്ട് ചെയ്യാം. ഞാൻ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൽ ആദ്യം കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് 1st ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇളനീർ വെള്ളം കൊണ്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായി വെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇളനീർ വെള്ളം എത്തണം. ഇനി
ഇനി നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി ഇതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഒരേ ലെവലായിട്ട് കിട്ടും. പിന്നെ തുടക്കക്കാർക്കൊക്കെ ഇത് നല്ല എളുപ്പമുള്ള മെത്തേഡാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലെവലാക്കി എടുക്കാം. ഇനി ഇളനീരിൻ്റെ കഴമ്പ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കാം. സെയിം ഈ മെത്തേഡ് തന്നെ രണ്ടാമത്തെ ലെയറിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇതുപോലെ ക്രീം വെച്ച് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇളനീരിൻ്റെ കഴമ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ നമുക്കതിലേക്ക് വെക്കാം. എന്നിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. കുറച്ച് ക്രീം എടുത്താൽ മതി. സൈഡിൽ ഇതുപോലെ ക്രീം വെച്ച് കൊടുത്ത് നമുക്ക് ക്രംബ് കോട്ടിങ് ചെയ്ത് കൊടുക്കാം. കേക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴത്തെ തന്നെ ഒരു അരമണിക്കൂർ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്ത് ഇതുപോലെ ഫൈനൽ കോട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്രീം ഇട്ടിട്ട് തന്നെ ഉണ്ടോ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. പിന്നെ ഓർഡർ കേക്ക് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്രീം ഉപയോഗിക്കണം. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കുറച്ച് ക്രീമൊക്കെ ഉപയോഗിച്ചാൽ മതി. നമുക്കിതുപോലെ ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫൈനൽ കോട്ടിങ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3/4 കപ്പ് മെല്ലോടെ വൈറ്റ് ചോക്ലേറ്റും 3/4 കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും അതിലേക്ക് 1/2 ടീസ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും ചേർത്തതാണിത്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചെറിയ ചൂടോടെ കൂടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റിലേക്ക് പിങ്ക് കളർ ചേർത്തതാണ് ഞാനിത്. അത് ചെറിയ പൈപ്പിംഗ് ബാഗിലാക്കി ഞാൻ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യണം. നല്ല ടേസ്റ്റി ആയി ഇളനീർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.